തുടർച്ചയായി രണ്ട് ദിവസം മഴ പെയ്താൽ തിരുവണ്ണൂർ പാൽക്കമ്പനി വുഡ്ഷെഡ് എൻക്ലേവ് റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ അനുഭവിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ദുരിതം തന്നെയാണ്. മുട്ടറ്റം വെള്ളത്തിലേക്കാണ് പ്രായമായവരും കുട്ടികളും ഇറങ്ങേണ്ടി വരുന്നത്. തിരുവണ്ണൂർ പന്നിയങ്കര റോഡിന് ഉയരം കൂട്ടിയതും സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള സ്ഥലത്തെ ഓവുചാൽ അടഞ്ഞതുമാണ് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് സമീപവാസികൾ പറയുന്നു. വർഷങ്ങളായി മഴക്കാലത്ത് ഇതുവഴി വെള്ളം ഒഴുകിപ്പോവാറുണ്ട്. വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തി വീട് വെച്ചതോടെ വെള്ളത്തിന് ഒഴുകി ഓവുചാലിലെത്താൻ പറ്റാതെയായെന്ന് സമീപവാസികൾ പറഞ്ഞു. ഇതോടെ ഈ ഭാഗം മുഴുവൻ വെള്ളത്തിലായെന്നും ഇവർ പറയുന്നു. നാച്ചുറലായിട്ടുള്ള ഡ്രെയിനേജ് ഉണ്ടായിരുന്നു, അത് അടഞ്ഞതുകൊണ്ടാണ് ഇത്രയധികം വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ പുതിയ റോഡ് കൂടുതൽ ഉയർത്തിയതോട് കൂടിയിട്ട് ആ ഭാഗത്തു നിന്നുള്ള രണ്ട് മൂന്ന് വീടുകളിലെ വെള്ളവും ആ റോഡിൽ നിന്നിട്ട് ഒഴുകി വരുന്ന വെള്ളവും എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഇവിടേക്കാണ് ഒഴുകി വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻമേ കൗൺസിലർ വഴി കണ്ടുമുതൽക്കേ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. 10-20 വർഷമായിട്ടും പെർമനൻ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പെർമനൻ്റായിട്ടുള്ളൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് മേയറെ കണ്ടു, കോർപ്പറേഷന് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, കലക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നുണ്ട്. മാത്രമല്ല കൗൺസിലറെ ഇതിൽ വളരെയധികം മുന്നിട്ട് നിന്നിട്ട് പ്രവർത്തിച്ചിരുന്നു, അവർക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അറിയാം. ഈ കൗൺസിലർ ഉള്ള അവർ ഒരു ഫണ്ടും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പകുതിയും പകുതിയാക്കിയിട്ട് ആക്കുകയല്ല, കുറച്ച് വെള്ളം കുറയും. അങ്ങനെയാവുമ്പോൾ ഈ വീട്ടിൻ്റെ അടുത്ത വീടിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് പോയാലും അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീടിന് മുന്നിലുള്ള വെള്ളക്കെട്ട് കാരണം ഇവിടെയുള്ള വീട്ടുകാർക്ക് ഗേറ്റിന് മുൻവശത്ത് പോലും കല്ലുകൊണ്ട് കെട്ടേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ. കലക്ടർക്കും കോർപ്പറേഷനിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും സമീപവാസികൾ പറഞ്ഞു. കൗൺസിലർ നിർമ്മല തുടക്കം മുതൽ സഹായവുമായി തങ്ങളുടെ കൂടെയുണ്ടെന്നും ഇവർ വ്യക്തമാക്കി.